അങ്ങനെ നമ്മുടെ വല വെള്ളത്തിൽ ഇറക്കാണ്. എന്താവും അറിയില്ല. ഇറങ്ങി വല എടുത്തിട്ട് വഞ്ചി കരക്കിലേക്ക് എത്തി. അടിപൊളി പട്ടത്തി മാന്തല്. ഇതാണ് നമ്മളിവിടെ മീൻ പിടിക്കാൻ നല്ല ഇക്കാട്ടാ റഹ്മാൻ്റെ പേര്. ഹായ് പറഞ്ഞിട്ട്. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ ഫോർ ഫിഷിംഗ്. ഇന്ന് നമ്മള് മീൻ പിടിക്കാൻ വന്നേക്കണ്. മീൻ പിടിക്കാൻ പറഞ്ഞ കടലിലേക്കാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നേക്കണ്. നമ്മുടെ ഷാബിരെ രണ്ട് കൂട്ടുകാരന്മാരുണ്ട്. കൂട്ടുകാരന്മാർ പറഞ്ഞാൽ അവൻ എവിടെ വർക്കിന് പോയി ഇപ്പോൾ കണ്ട് പരിചയപ്പെട്ട് കടലിൻ്റെ വീട് അവിടെയാണ് വീട് എന്ന് പറഞ്ഞവർ. അങ്ങനെ അവരുടെ കൂടെ വീടിൻ്റെ അവിടേക്ക് വന്നേക്കണം നമ്മൾ മീൻ പിടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവർ ചോദിച്ചു വലയുണ്ടോ ചോദിച്ചു. അവിടെ ഞങ്ങൾ വലയെ കൊണ്ടിട്ടാണ് വന്നേക്കണത്. മീൻ പിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നിടയ്ക്കിപ്പോൾ കടലിൻ്റെ തരയിൽ നമുക്ക് വലയിടാമെന്ന് കുറഞ്ഞു. അങ്ങനെ തര കുറവുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വലയിടാമെന്ന് വെച്ചു. അതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇൻട്രോ കണ്ടത്. കടലിൽ വന്നിട്ട് നമ്മൾ ഇൻട്രോ എടുത്ത്. അപ്പോൾ നമ്മൾ ഞാൻ, സുനീർ, സഹദ്, ഷാബി, പിന്നെ അവർ രണ്ടുപേരും, ഞങ്ങൾ അങ്ങനെ ആറ് പേരാണ് വന്നേക്കണത്. അവരെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ദൂരം ഉണ്ടിട്ട് അവിടേക്ക്. രാജാ ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അകലാടാണ്. നമ്മൾ കുന്നോളത്ത് നിന്ന് 500 വഴി വന്നിട്ടാണ് ഈ വഴിക്ക് വന്ന് ഇവിടെ ആ ബീച്ചിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പം സെറ്റപ്പ് ബീച്ചാണ് കേട്ടോ. ഉണ്ടോ മീൻ പിടിച്ച് തരണത്. അവരവിടെ നിന്നിട്ട് വല റെഡിയാക്കാട്ടോ. കടലിൽ ഇടണ സെറ്റപ്പായിട്ട് വല കെട്ടി റെഡിയാക്കാണ്. നമ്മൾ നമ്മുടെ ഡാമിലും തോട്ടിലൊക്കെ ഇടുന്ന വലയല്ലായിരുന്നു, അതുകൊണ്ടാണ് വന്നേക്കണ്. അപ്പം അതിൻ്റെ ഇടയിൽ വലിയ വലിയ കല്ലുകൾ കെട്ടണം, എന്നാലാണ് വല താമി കെടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കല്ല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വലയിടൽ തുടങ്ങാറായി. ഇപ്പോൾ വല ഇതാ ഇവരൊരു പെട്ടിയിൽ ആക്കണ്ട് കല്ല് വാങ്ങണമൊക്കെ. ഇതാണ് നമ്മുടെ വെള്ളം ഇവിടെ മീൻ പിടിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാ കേട്ടോ. തർമ്മോകോളുകൊണ്ട് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയുള്ളതാണ്. അങ്ങനെ നമ്മൾ വലയിടാൻ പോവാം കേട്ടോ. അപ്പോൾ വല നമ്മളതാ പറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് നമ്മൾ കയറ്റാണ്. അങ്ങനെ നമ്മുടെ വല വെള്ളത്തിൽ ഇറക്കാണ്. എന്താവെന്ന് അറിയില്ല. ഷാബി ആളുടെ കൂടെ ഇറങ്ങുന്നുണ്ട്. ഷാബിക്ക് ആള് കടലിൽ വലയുന്ന രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വല കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളം ഇറങ്ങി. അങ്ങനെ നമ്മുടെ വലയും കൊണ്ടിട്ട് വെള്ളം കൊണ്ട് ഷാബി പോകുന്നുണ്ട്.
അല്ല അങ്ങനെ അവര് ഇവിടെ ഇടുന്നുണ്ട് ഷാബി മാചാടിന് കൂടിയിട്ട്. അതിൽ വന്നിട്ട് വലിയ ആഴത്തേക്ക് പോണില്ല കേട്ടോ, അടുത്ത് നിന്നിട്ട് തന്നെയാണ് വലയിടുന്നത്. അങ്ങനെ നമ്മുടെ വഞ്ചി വലയിട്ടിട്ട് അത് അതുവരെ എത്തി. വലിയ ആഴത്തേക്ക് പോണില്ല, നമ്മുടെ അരികോടിയാണ് ഇട്ട് വലയിടുന്നത്. ഷാബിയും മറ്റേ രണ്ട് ചേട്ടന്മാരാണ്, റാഫിക്കും റഹ്മാനിക്കാണ് നമ്മളിവിടെ മീൻ പിടിക്കാൻ നമ്മളിവിടെ ഇറങ്ങിയേക്കണ്. അവരോടെ ഷാബി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വലയിടുള്ള ഏകദേശം കഴിയാറായിണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വല വലിക്കുക കേട്ടോ. മീൻ കിട്ടുമെന്ന് അറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, കടലിൽ ഒന്ന് വലയിടുന്നത് ആദ്യമായിട്ടാണ്. വലയിടൽ കഴിഞ്ഞിട്ട് അവർ ഇത് കൊണ്ട് വരുന്നുണ്ട് കരക്കിലേക്ക് വന്നു. കയറ്റാണ് നമ്മുടെ വഞ്ചി. അങ്ങനെ വലയിട്ട് കഴിഞ്ഞിട്ട് കയറി കേട്ടോ കരക്കില്. രണ്ട് വല കൊണ്ടുവന്നിട്ട് കേട്ടോ, അത് രണ്ടാമത്തെ വലയും കൂടി ഇടാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ വല എടുത്ത് കയറി ഇടയാക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുവന്ന രണ്ടാമത്തെ വല സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, അത് വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ്. അവസാനം അതിൻ്റെ അടിയിൽ ഇത് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാല് കടയിൽ തിരയുള്ള കാരണം നമ്മൾ വലയുടെ അടിയിൽ കല്ല് കെട്ടണം. നമ്മളവിടെ തോട്ടിൽ ഡാമിൽ തിര അങ്ങനെ ഒഴുക്കൊന്നുമില്ലല്ലോ, നമ്മൾ വെറുതെ വല ഇട്ട് പോവല്ലുള്ളൂ. ഇവിടെ തിരയുള്ള കാരണം വലിയ വലിയ കല്ലുകൾ കെട്ടണം. അപ്പോൾ ആ കല്ല് കെട്ടലാണ് മെയിൻ പണി ഇവിടെ വന്നത്. അങ്ങനെ ഒരു കല്ല് കെട്ടിയിട്ട് ഒരു വല നമ്മൾ ഇട്ട് പോകുക. രണ്ടാമത്തെ വല റെഡിയാക്കി വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാം കേട്ടോ. നമ്മൾ ഇത് രണ്ടാമത്തെ വല വെള്ളത്തിലേക്ക് ഇറക്കുക കേട്ടോ. പ്രാവശ്യം നമ്മൾ ആ വഞ്ചി നിർത്തില്ല, ഇവിടെ അടുത്തിടാന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞു. ഷാബിർ ട്യൂബ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ ചേട്ടന്മാർക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കടലിൽ ഇറങ്ങിയിട്ട് അവർ സ്ഥിരം കടലിൽ വലയിടുന്ന ചേട്ടന്മാരാണ്, റാഫിക്ക് നമ്മുടെ റഹ്മാനിക്ക്. അവരിതാ വെള്ളത്തിലേക്ക് പോകുന്നുണ്ട് വലയും കൊണ്ടിട്ട്. ഷാബി ട്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല തിരയായി കേട്ടോ വെള്ളത്തിന്. അന്ന് നമ്മുടെ ഷാബി ഇതാ വെള്ളത്തിൽ നിൽക്കണുണ്ടോ. ഷാബി കുറച്ച് ദൂരെയായിട്ട് നിൽക്കണ്, വല പിടിച്ച് നിൽക്കാണ് ട്യൂബില്. ഇതാണ് നമ്മളിവിടെ മീൻ പിടിക്കാൻ നല്ല ഇക്കാട്ടാ റഹ്മാൻ്റെ പേര്. ഹായ് പറഞ്ഞിട്ട് ആളാണ് നമുക്ക് വലയിടാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വേറൊരു ഇക്കോടി ഉണ്ട്, ഇത് ബാക്കിൽ കാണാം. റാഫിക്ക പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആളുടെ അളിയനാണ് കേട്ടോ ഇവര്, ഈക്ക. ആളാണ് നമുക്ക് വലയൊക്കെ ഇട്ടുന്നത്. റഹ്മാൻ ചേട്ടാ അങ്ങനെ വല എടുക്കാൻ പോവാ കേട്ടോ, വല വലിക്കാനായിട്ട് പോവാണ്. കടവിടെ വേറൊരു ഇക്കം കൂടി ഇറങ്ങിയിട്ടുണ്ട് വല എടുക്കാനായിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ടാണ് വല എടുക്കാനായിട്ട് പോണ്. അപ്പം നല്ല തിരയായി കേട്ടോ കടൽ. നമ്മുടെ ചേട്ടന്മാരങ്ങനെ വല എടുത്തിട്ട് ഇതൊക്കെ കരക്കിലേക്ക് എത്തി തുടങ്ങിട്ടോ. പട്ടത്തി മാന്തള്. അടിപൊളി ഒരു മാന്തള് കിട്ടിയിട്ടുണ്ടോ. ഏട്ടക്കൂരി തന്നെ അതിന് പറയാം. ഏട്ടക്കൂരി അല്ലേ ഏട്ടത്, ഏട്ടക്കൂരി ചെറുത്തിട്ടില്ല ഏട്ടാ. ചൂത അടുത്തത് ഒരു വെറൈറ്റി മീൻ കിട്ടിയിരുന്നു. പേരില്ലാത്ത മീൻ, എന്ത് മീൻ പേരാന്ന് അറിയില്ല. അടിപൊളി പട്ടത്തി മാന്തള്. എന്താ ഗൈസ് അങ്ങനെ രണ്ട് മാന്തള്.
ഞണ്ട് പെട്ടിട്ട് നമ്മുടെ വല ഒക്കെ കോളാക്കി ഞണ്ടിനെ ഊരിയെടുക്കണ പരിപാടിയാണ് നമ്മുടെ റഹ്മാനൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. റഹ്മാനൊക്കെ നമ്മുടെ ഇപ്പൊ വല എടുക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി വല എടുക്കാണ്ട് രണ്ടു വട്ടം ഇപ്പൊ കടലിൽ പോയിട്ട് വന്നു വല എടുത്തിട്ട്. അപ്പൊ വീണ്ടും പോവാൻ വേണ്ടി നിൽക്കാണ്. ഒരു വല അയച്ചിട്ട് കിട്ടിയിട്ടുള്ള മീനുകൾ അവിടെ നമുക്കിത് ഏട്ടക്കോരി, ഞണ്ട്, മുള്ളൻ, പട്ടത്തി മാന്തള്. ഒരു വല ഊരിയിട്ടതിലെ മീനെ കോരിയെടുത്തു. അത് കഴിഞ്ഞിട്ട് വല റെഡിയാക്കാണ്. ഇനി നമുക്ക് രണ്ട് വലകളും നമ്മൾ ഇട്ടിട്ടുണ്ട്, അതും കൂടി നമുക്ക് എടുക്കണം. ഇക്കാമാർ കൂടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന വല എടുക്കാനായിട്ട് ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങാം കേട്ടോ. രണ്ട് ഇക്കാമാർ വേറെ ഇക്കായും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റഹ്മാനക്ക് അതാ ഇറങ്ങി വെള്ളത്തിലേക്ക്. ഇനി നമ്മൾ ഇട്ട കൊണ്ടുവന്ന വല എടുക്കാനായിട്ട് പോകട്ടെ. ഇപ്പം നല്ല തിരയായി. ഈ കടലില് മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ സമ്മതിക്കണം കേട്ടോ. കാരണം അവര് നിക്കണു കറക്റ്റ് ബാലൻസിൽ ഇത്ര തിര വരുമ്പോ വീഴണം. നമ്മളൊക്കെ വീണ ചെപ്പ കടലില് വീണെന്ന് ചോദിച്ചാ മതി. അത്രയും റിസ്ക് എടുത്തിട്ടാണ് അവര് മീൻ പിടിക്കണേ. സംഭവം അധികം ദൂരത്തൊന്നല്ല, പക്ഷെ തിരയുടെ ഇതില് നമുക്ക് വഞ്ചാ സാധനം കെട്ടോളം പോലെ ഒരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത്ര കറക്റ്റായിട്ട് മീൻ പിടിക്കാൻ അതിനൊരു കഴിവ് തന്നെ കേട്ടോ. നമുക്ക് വലയിടാനായിട്ട് നയിച്ച റഹ്മാനോ നിൽക്കട്ടോ. അവള് നല്ല ഹെൽപ്പ് ചെയ്തു. അവള് ഇപ്പൊ കുറെ നേരമായി ഇപ്പൊ കടൽ രണ്ട് മൂന്ന് വലകൾ അവരും വലയിട്ടുണ്ടായിരുന്നു. അത് എടുത്തു രണ്ട് മൂന്ന് വലകൾ എടുക്കാനായിട്ട് ആളിങ്ങനെ കടലില് പോയി വന്നോണ്ടിരിക്കുന്നതാണ്. നമ്മള് വല എടുത്തിട്ട് വഞ്ചി കരക്കിലേക്ക് എത്തി. കടലിലെ മീനുകളുടെ പേരുകളൊന്നും കറക്റ്റായിട്ടില്ല, അറിയില്ല. ഏട്ടക്കുരിനെ ഊരിണ്ടോ നമ്മുടെ വലയില് കുടുങ്ങിയത്. ഏട്ടക്കൂരിയാട്ടോ നമ്മുടെ വലയിൽ കൂടുതൽ കിട്ടിയത്. പിന്നെ ഇതൊരു കടൽപ്പൂഴ. വെട്ടൻ എന്ന് പറഞ്ഞ മീനാണ്. പിന്നെ ഏട്ടക്കൂരി, ഇത് ഇവിടുത്തെ പൂഴ, ഇവര് ഞണ്ട് കിട്ടി. വലച്ച് നിന്ന് നിന്നിട്ട് ഇപ്പൊ ഇരുട്ടായി. കണ്ണ് കാണാനും പറ്റാത്ത അവസ്ഥയായി. ആനകളൊക്കെ ഇവിടെ ഒന്നും പോകില്ല. ഇവിടെയുള്ള കാലം കത്തണത് നമ്മളതും തെപ്പിട്ട. എന്താ ഉണ്ടായിക്കടാ രണ്ട് വലയിലും കൂടി കിട്ടിയ മീനുകളാട്ടോ. ഇതൊക്കെ കിട്ടിയിട്ടുള്ള മീനുകളാട്ടോ നമ്മുടെ വലയിട്ട് നിന്ന് കിട്ടിയിട്ടുള്ള മീനുകളാണ്. ഇതൊക്കെ പേരുകളൊന്നും കറക്റ്റായിട്ടില്ല. ആ കൂട്ടി ഒന്ന് രണ്ട് മീനിന്റെ പേരോ നമുക്കറിയാം. ഏട്ടക്കൂരി, അതുപോലെ മറ്റേ ഇതിനെന്താ പറയാ ചേട്ടാ, പട്ടത്തി മാന്തള്, അതുപോലെ മുള്ളൻ. ഇതൊക്കെ ഏട്ടക്കുരികളാണ്. ഇതിന്റെ പേരോ ഇത് അതുപോലെ തന്നെ ഇതിനെന്താ പറയാ ചേട്ടാ, ഈ മീനിന്റെ പേര് വെട്ടുമീൻ. എന്താ ഇത്? ചെമ്പല്ലി. അങ്ങനെ കുറച്ച് മീനുകളുടെ പേര് മാത്രമേ നമുക്കറിയുള്ളൂ കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളാണിത്. നമുക്കിന്ന് ഇതുവരെ ഇത്ര നേരമായിട്ട് നമുക്ക് മീൻ പിടിക്കാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച വന്നിട്ട് മീൻ പിടിക്കാൻ വരാം, ഇക്കാ വരാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് മീൻ പിടിക്കാൻ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് കേട്ടത്.
റഹ്മാനാണ് ഈ കട പേര്. നമ്മുടെ അടുത്ത മീൻ പിടുത്തിൽ നമ്മൾ കടലിൽ വേണ്ടി ഇക്ക നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. മീൻ പിടിക്കാത്ത തുടക്കം മുതൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്ക അപ്പൊ ശരി ആ ഫുള്ള് പട്ടത്തി മാന്തല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ മീൻ പിടുത്തം കഴിഞ്ഞു. ഞങ്ങളിത് വീട്ടിൽ പോകാൻ നല്ല ഇരുട്ടായിട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ മീൻ പിടുത്തം ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത്. ബൈ ബൈ. അങ്ങനെ വലയെടുക്കാൻ പോവാണ്. വഞ്ചി വഞ്ചി തലപ്പത്ത് കറിക്കുന്നത് കടലിലെ മുക്കുവാൻ.